ഹായ് ഫ്രണ്ട്സ്, ഷൗക്കത്ത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കുറച്ച് പി വി സി പൈപ്പും ഫ്ലൈവുഡിൻ്റെ ഒരു മൂന്നേ മൂന്നിൻ്റെ പീസും വെച്ചിട്ട് ഒരു ടീ പോയി ഒരു മേശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ടേബിൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പരമാവധി സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക. നേരെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് പി വി സി പൈപ്പുകളാണ്. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഇത് ഓരോ പീസ് എടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം പറയുന്നതാണ്. പിന്നെ കുറച്ച് ടീ, ഒരു നാല് എൽബോ, അങ്ങനെയുള്ള ഫിറ്റിങ്സാണ് വേണ്ടത്. അപ്പോൾ ഓരോ ഫിറ്റിങ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കത് പറഞ്ഞു തരാം. അതിൻ്റെ അളവും ഞാൻ അപ്പം തന്നെ പറഞ്ഞു തരാണ്. ആദ്യം വേണ്ടത് 12 സെൻറ്റിമീറ്റർ വലുപ്പത്തിലുള്ള 4 പീസാണ് വേണ്ടത്. അത് നാലും ഒരേ വലുപ്പത്തിലുള്ള 12 സെൻറ്റിമീറ്ററാണ്, ഒരേ വലുപ്പത്തിലുള്ള 4 പീസ് വേണം. അതിനുശേഷം നമ്മൾ ഇതിൽ നിന്നൊരു ടീ എടുത്തിട്ട് അതിൽ ആ ടീയിൽ ജോയിൻ ചെയ്യണം. ഈ ഓരോ പീസ് ഓരോ ടീയിൽ 4 ടീ എടുത്തിട്ട് ആ 4 ടീയിൽ ഓരോ ടീയിലും ഓരോ പീസ് ജോയിൻ ചെയ്യണം. നമ്മൾ പശ ഒട്ടിക്കണില്ല, അതിന് പകരം എന്തെങ്കിലും ഒരു ലൂബ്രിക്കൻ്റ് ആക്കിയിട്ട് നമ്മളത് നല്ലപോലെ ഉള്ളിലേക്ക് ആക്കുകയാണ്. അല്ലാതെ ഒട്ടിക്കണില്ല. ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലെ ഈ 4 പീസ് ഞാൻ ഒട്ടിച്ചെടുത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 26 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള 4 പീസ് വേണം. ആ 4 പീസ് നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് വരുന്ന മുഖത്തിൻ്റെ ടീൻ്റെ ഒരു സൈഡ് വരുന്ന ഭാഗത്ത് ഈ 4 പീസും ഇപ്പോൾ നമ്മൾ ചെയ്ത് വെച്ച 4 നത്തമേ ഒട്ടിച്ചെടുക്കണം. ഇത് ഇതുപോലെ ചെയ്തെടുക്കണം. നമ്മൾ ഉൾഭാഗത്തേക്കാണ് കോണ രൂപത്തിലാണ് അപ്പോൾ വരിക. അത് 4 നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ടീ എടുക്കുക. അതുപോലെ ഇനി 2 ടീ എടുത്തതിന് ശേഷം ഇതിൽ ഈ 4 എണ്ണത്തിൽ 2 എണ്ണം ജോയിൻ ചെയ്യണം. അതിനെ ഒരു സൈഡിൽ ആക്കി, അതായത് ലൂബ്രിക്കൻ്റ് ആക്കിയിട്ട് നമ്മൾ ടീയുടെ 2 ഭാഗം വരുന്നതിൽ ഒരു ഭാഗം മറ്റേ ഭാഗം ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ ചെയ്ത് വെക്കുക. ഇനി മറ്റേ പീസ് എടുത്തിട്ട് അതും ഇതിൽ അതേപോലെ ചെയ്ത് വെക്കാം. ഈ പീസിലും നമ്മൾ ഇത് തേച്ചതിന് ശേഷം ഇത് ഇതുപോലെ ചെയ്ത് വെക്കണം. ഇതിങ്ങനെ ഉൾഭാഗത്തേക്ക് കാലുകൾ രണ്ടും അടിഭാഗത്തും വന്നിട്ട് മറ്റേ ഭാഗം ഉള്ളിലോട്ട് വരുന്ന രീതിയിലാക്കി വെക്കണം. ഇത് അതുപോലെ. ഇനി നമ്മൾ 53 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ഒരു പീസ് എടുക്കണം. ആ പീസിൻ്റെ 2 സൈഡിലും ഇപ്പം ആദ്യം ഒരു സൈഡിൽ ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ചതിൽ അതിലേക്ക് അത് അമർത്തി വെക്കുക. പിന്നെ മറ്റേ സൈഡ്, മറ്റേത് മറ്റേ സൈഡിലും നമ്മൾ രണ്ടാമത് ചെയ്ത് വെച്ചത് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തേച്ചതിന് ശേഷം 4 കാലും അടിയിലേക്ക് വരുന്ന രീതിയിൽ വെക്കണം. 4 കാലും അടിയിലേക്ക് വരണം. അപ്പോൾ നമുക്ക് ടേബിളിന് കാല് സെറ്റാകുള്ളൂ. ഇതുപോലെ ആക്കിയിട്ട് ഇനി നമ്മൾ ഈ 4 ടീൻ്റെയും മുകൾ ഭാഗത്തേക്ക് 50 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള 4 പീസ് കട്ട് ചെയ്തെടുക്കണം. അത് 4 പീസ് എടുത്തതിന് ശേഷം അതിൽ ഓരോ പീസിലും ഓരോ എൽബോ ഒട്ടിച്ചെടുക്കണം. എല്ലാ പീസിൻ്റെയും ഒരു ഭാഗത്ത് ഓരോ എൽബോ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ഈ 4 പീസും ഇതുപോലെ തേച്ചിട്ട് ഈ ടീയുടെ മുകൾ ഭാഗത്തേക്ക് ആക്കി വെക്കണം. ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 പീസ് ഒരു ഭാഗത്ത് ഒരേ മോലെ ഒരു മുഖമായിട്ട് വെക്കണം. 2 പീസുകൾ തമ്മിൽ ഒരു മുഖത്തേക്കും മറ്റേ 2 പീസ് മറ്റേ മുഖമായിട്ടും വെക്കണം. മുഖത്തോട് മുഖം നിൽക്കുന്ന രീതിയിൽ അങ്ങനെ ആക്കി വെക്കണം. അതുപോലെ ഇങ്ങനെയുള്ള നമുക്ക് മുകളിൽ സെറ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ മുകൾ ഭാഗത്ത് അളവെടുത്ത് ക്ലിയർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കണം നമ്മൾ. അപ്പോൾ ഒരു സൈഡിലേക്ക് നമ്മൾ 24 സെൻറ്റിമീറ്ററിലെ 2 പീസാണ് നമ്മൾ വരുന്നത്. മറ്റേ സൈഡിലേക്ക് 22 സെൻറ്റിമീറ്ററിലെ പീസുകളാണ് വരുന്നത്. അപ്പോൾ ആദ്യം അടിഭാഗം നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ മുകളിൽ എടുക്കുന്നത്. അപ്പോൾ 24 സെൻറ്റിമീറ്ററിലെ 2 പീസ് നമ്മൾ എടുത്തിട്ട് അതിൽ ഇതുപോലെ നമ്മൾ ടീ ഒട്ടിച്ചെടുക്കണം. കട്ട് ചെയ്തെടുക്കുക. 4 പീസുള്ള 2 പീസാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യണത്. അതിൽ നമ്മൾ ഒരു ടീ അതുപോലെ ചെയ്ത് വെക്കണം. എന്നിട്ട് മറ്റേ പീസിലും ഒരു ടീ വെക്കുക. എന്നിട്ട് ഈ രണ്ട് ടീ വെച്ച ഈ 2 പീസുകളും നമ്മൾ
ഓരോ എൽബോയുടെ ഭാഗത്തായിട്ട് അതുപോലെ വെക്കുക. ഇനി മറ്റേ പീസ് ഇപ്പുറത്തെ എൽബോയിലാണ് വെക്കേണ്ടത്, ഇപ്പുറത്തെ ഭാഗത്തിൻ്റെ എൽബോയിലാണ് വെക്കേണ്ടത്. ഇത് നമ്മൾ ലൂബ്രിക്കൻ്റ് ആക്കേണ്ടതെങ്കിലുള്ളത് ടീ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി നമുക്കുള്ള പി വി സിൻ്റെ പൈപ്പ്, അല്ലെങ്കിൽ നമ്മൾ പശ തേക്കണം. പശ തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് കിട്ടില്ല. അപ്പോൾ രണ്ട് സൈഡ് ലെവൽ ചെയ്ത് വെച്ച് ഇനി നമുക്ക് 22 സെൻറ്റിമീറ്ററിലെ രണ്ട് പീസാണ് വേണ്ടത്. കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ അടി ക്ലിയർ ചെയ്താലുള്ളൂ നമുക്ക് മുകളിലും ഒരേപോലത്തെ ഒരേ അളവിലുള്ള പീസുകൾ കിട്ടുള്ളൂ. അപ്പോൾ 22 ഇനി രണ്ട് പീസുകൾ എടുക്കണം. എന്നിട്ട് നമ്മൾ ഇനി നമ്മൾ അതിലൊന്നും ഒട്ടിക്കാനല്ല, ഒന്നും ചെയ്യാനല്ല, അത് നേരെ രണ്ട് സൈഡിലും ഈ ലൂബ്രിക്കൻ്റ് തേക്കുക. എന്നിട്ട് ഈ ഒരു ടീൻ്റെയും ഒരു എൽബോൻ്റെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ അത് ചെയ്യുക. രണ്ട് സൈഡിലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ വെച്ചതിന് ശേഷം ഇനി ഇപ്പുറത്തും കൂടി അതുപോലെ വെക്കണം. അതിനുശേഷം പിന്നെ നമുക്ക് ഈ രണ്ട് ടീയും തമ്മിലുള്ള അളവാണ്, ആ രണ്ട് ടീയും തമ്മിലുള്ള അളവ് 55 സെൻറ്റിമീറ്ററാണ്. അതിൽ നമുക്ക് ഒറ്റ പീസ് മതി. ആ ഒരു പീസ് എടുത്തിട്ട് ഇനി രണ്ട് സൈഡിലും നമ്മളിതുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ ആ രണ്ടും ജോയിൻറ്റ് ചെയ്യണം. അതുപോലെ ജോയിൻ്റ് ചെയ്ത് നല്ലപോലെ അമർത്തി വെക്കണം. ഇപ്പോൾ ഏകദേശം നല്ല ആടാത്ത രീതിയിൽ, നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ടൈറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വരുന്നത് നമ്മളെ ഫ്ലൈവുഡിൻ്റെ കഷ്ണമാണ്, 3x3 പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ വെച്ച് നോക്കാം. എന്നിട്ട് അടിയിൽ നമ്മൾ നിലത്ത് വെച്ചിട്ടാണ് ബാക്കിയുള്ള പണി ഇനി ചെയ്യാനുള്ളത്. ഇനി നമ്മൾ വോൾട്ട് ഇത് സ്ക്രൂ ചെയ്തിട്ടാണ് ഇത് നമ്മൾ ഇതിന് പിടിപ്പിച്ച് നിർത്തുന്നത്. അടിയിൽ നിന്ന് സ്ക്രൂ ചെയ്തിട്ട് പിടിപ്പിച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇത് നിലത്ത് നമ്മൾ ഫ്ലൈവുഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ അളവിനനുസരിച്ച് വേണം നമുക്ക് ചെയ്യാൻ. അളവ് നമ്മൾ 4 സൈഡും നമ്മളെ മീറ്റർ കൊണ്ട് അളന്ന് ഒരേ വലിപ്പത്തിനാക്കണം. 4 സൈഡിലും ഒരേ വലിപ്പമാക്കണം. അതിൽ അഡ്ജസ്റ്റ് ചെയ്താൽ അങ്ങോട്ട് കൊണ്ടും ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഈ ക്ലാമ്പ് വെച്ചിട്ട് അതിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ 4 സൈഡും ഒരേ അളവാണ്. അപ്പോൾ ഇനി മാറ്റാനുണ്ടാവില്ല. ഏകദേശം ആയി. ഇനി നമ്മൾ നടുവിൽ ആദ്യത്തെ ഒരു ഇത് ഒന്ന് വെച്ച് അതിൽ 2 സ്ക്രൂ ചെയ്ത് താൽക്കാലികമായി പിടിപ്പിക്കുക. അങ്ങനെ സ്ക്രൂ ചെയ്ത് ബ്ലാക്ക് സ്ക്രൂ ആണ്. അത് നമ്മൾ വെറുതെ അമർത്തി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ തിരിച്ചാൽ തന്നെ അത് ഇറങ്ങിപ്പോകുന്നതാണ്. സ്റ്റാറിൻ്റെ ബ്ലാക്ക് സ്ക്രൂ ആണ്. ഇതൊക്കെ 1 ഇഞ്ചിൻ്റെ പി വി സി ആണ്. അതിൻ്റെ ഫിറ്റിങ്സ് 1 ഇഞ്ചിൻ്റെ ഫിറ്റിങ്സ് ആണ്. ഇപ്പോൾ നമ്മൾ 5 സൈഡിലും അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ച് വെച്ച് നോക്കണം. തിരിച്ച് വെക്കാം. അപ്പോൾ ടേബിൾ നല്ല അടിപൊളി ടേബിളായിട്ടുണ്ട്, നല്ല ഉറപ്പുള്ള ടേബിളായിപ്പോൾ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പരമാവധി ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.